നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. അതിനാവശ്യമുള്ള പരിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച പരിപ്പ് ഞാൻ ഇവിടെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 200 ml കപ്പില് അര കപ്പ് എടുത്തതാണ്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, സ്ലിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ 5 കുഞ്ഞ് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു 5 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കണം, സോൾട്ട് ആവശ്യത്തിന് 1 ടീസ്പൂൺ നെയ്. ഇത് ഓപ്ഷണൽ ആണ്, വേണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ നമുക്ക് അടുപ്പത്ത് വേവിക്കാനായിട്ട് ആദ്യം വെക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തായിരുന്നാലും ഒരു 10 മിനിറ്റ് എടുക്കും വെന്ത് വരാനായിട്ട്. അതിനകം നമുക്ക് അരപ്പങ്ങ് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മളെ പരിപ്പ് ഇങ്ങനെ തിളച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഈ പത ഒന്ന് മാറ്റി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതയില് ചിലപ്പോ ഈ പരിപ്പിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കാണും. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പരിപ്പിനുള്ള അരപ്പങ്ങ് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ 6 ടേബിൾ സ്പൂൺ തേങ്ങയും 1 നുള്ള് ജീരകപ്പൊടിയും മാത്രമേ ഈ പരിപ്പിനായിട്ട് അരയ്ക്കുന്നുള്ളൂ. ഇത് കുറേച്ചെ കുറേച്ചെ വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചങ്ങെടുക്കണം. ഇതേപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി പരിപ്പ് വെന്തിട്ട് നമുക്ക് ഇതും കൂടെ ചേർത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പൊ നമ്മളെ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല ട്രാൻസ്പാരന്റ് ആയിട്ട് ഇതേപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വരണം. ഇങ്ങനെ പിടിക്കുമ്പോഴ് ഈ സ്റ്റേജിൽ നമുക്ക് അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഒരുപാട് നേരം കിടക്കേണ്ട ആവശ്യമില്ല. ഒരു നല്ല ഒരു തിള വന്നതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടാന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അരപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു തിള വന്നിട്ടുണ്ട്, ഇത് മതിയാവും. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് കടു പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കടു പൊട്ടിക്കാൻ വേണ്ടി ഒരടുപ്പത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടു ഇട്ട് കൊടുക്കാം. 3 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ ആകുമ്പോഴ് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത്രയും ആയാൽ മതി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു മുളകും ഇത്തിരി കരിവേപ്പില. ഇനി ഇത് നമ്മളെ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. ഓണസദ്യയുടെ ആദ്യത്തെ ഒഴിച്ചു കൂട്ടാനാണ് പരിപ്പ് കറി. നമ്മുടെ പരിപ്പ് കറി റെഡി.